ബദന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് പ്രത്യേകമായി നമ്മൾ കണ്ട് ധ്യാനിക്കുന്ന ഒരു തിരുവചനം, അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ, ഈ 17-ാം അധ്യായം 14-ാം തിരുവചനം വലിയ ഉൾക്കാഴ്ചകൾ നമുക്ക് നൽകുന്ന വചനമാണ്. അതായത് ഒരു വചനം നമ്മൾ വായിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 14-ാം വചനം, അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവനെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു, പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. അതായത് മത്തായിയുടെ സുവിശേഷം 17-14 വായിക്കുമ്പോൾ ഇത് അപ്പൻ്റെ ഹൃദയ നൊമ്പരത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കർത്താവായ യേശുവിനെക്കുറിച്ച്, അപ്പോസ്തലന്മാരെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാമതായി നമുക്ക് നൽകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, അവർ എന്ന് പറയുന്നത് ആരാണ്? കർത്താവായ യേശുവും യേശുവിൻ്റെ അപ്പോസ്തലന്മാരുമാണ്. ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയല്ലേ ചെയ്യുക. ജനക്കൂട്ടം എവിടെയാണോ ആ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് ആര് വരുന്നു? ആ കർത്താവായ യേശു വരിക, അപ്പോസ്തലന്മാർ വരികയാണ്. അപ്പൊ ജനത്തിൻ്റെ അടുത്തേക്ക്, ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ സ്നേഹിക്കുന്ന, ജനക്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ വേദനകൾ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ആരുടെ ദൈവം? നമ്മുടെ ദൈവം. നന്ദിയുടെ കരം ഉയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയാ. ജനത്തെ കാണുമ്പോൾ, ജനക്കൂട്ടത്തെ കാണുമ്പോൾ മാറി നിൽക്കുന്ന, അകന്നു നിൽക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ ദൈവത്തിന് ഏറ്റവും വലിയ പ്രത്യേകത, ജനം എവിടെയുണ്ടോ, വേദനിക്കുന്ന ജനം എവിടെ ഒരുമിച്ച് കൂടുന്നുവോ, ഈ ഒരുമിച്ച് കൂടുന്ന ജനവിഭാഗത്തിലേക്ക്, ഓരോ വ്യക്തിയിലേക്കും കർത്താവായ യേശുവിനെ കുറിച്ച് വചനം പറയുക, അടുത്തേക്ക് വന്നു എന്നാണ്. ആ വാക്കൊന്നും പറയാമോ, എങ്ങനെ വന്നു? ആ ദൂരെ നിൽക്കുകയല്ല, ജനത്തിൻ്റെ വേദനയിലേക്ക്, ജനത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക് നീ നമ്മിൽ, നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരു നല്ല ദൈവം. അപ്പം ഈ ദൈവം അടുത്തേക്ക് വരുമ്പോൾ ഈ ദൈവത്തിനറിയാം ഈ ജനത്തിന് എന്തുണ്ട്? വേദനയുണ്ട്, നൊമ്പരമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഈ ദൈവം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു അപ്പൻ തന്റെ ഹൃദയത്തിൻ്റെ ഒരു നൊമ്പരം, ഒരു വേദന ഈ നല്ല ദൈവവുമായിട്ട് പങ്കുവെക്കുക. ദൈവമായ കർത്താവിൻ്റെ വചനം പറയുക, ഈ ദൈവം ജനക്കൂട്ടത്തിൻ്റെ സമീപം വന്നപ്പോൾ ഒരാൾ അടുത്തു വന്ന്, ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ. ആ വാക്കൊന്ന് പറയാമോ, എവിടെയാണ്? എന്നാൽ ഈ ദൈവത്തിൻ്റെ സന്നിധി. അപ്പം ജീവിതത്തിൽ നമ്മൾ കടന്നു വരേണ്ടത് ഏത് സന്നിധിയിലാണ്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ഹൃദയത്തിന് ഭാരം വരുമ്പോൾ, ജീവിത തകർച്ചകൾ വരുമ്പോൾ, ഞാനിന്ന് പറയുന്ന ഈ പുരോഹിതനും നിങ്ങളാകുന്ന നമ്മൾ ഓരോ വ്യക്തിയും നമ്മൾ എവിടെയാണ് കടന്നു വരേണ്ടത്? ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ആ വാക്കൊന്ന് മനസ്സിൽ പതിയട്ടെ. ആരുടെ സന്നിധിയിലാണ്? എന്നാൽ ഈ ഒരാൾ കടന്നു വന്ന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നു എന്ന് വചനം പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഒന്ന് ആത്മശോധനം ചെയ്യണം കേട്ടോ. ഇതുപോലെ ഹൃദയത്തിന് ഭാരം അനുഭവിക്കുമ്പോൾ, ഹൃദയത്തിന് വേദന അനുഭവിക്കുമ്പോൾ, നമ്മുടെ മക്കൾക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ മക്കൾ പഠനമേഖലയിലോ തൊഴിൽ മേഖലയിലോ ഒരു പരാജയമായി മാറുമ്പോൾ, നമ്മൾ ഈ ഹൃദയവേദനയുമായി ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു ചെല്ലാറുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളുമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പലപ്പോഴും കടന്നു ചെല്ലാറില്ല. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുക. ഒരുപക്ഷെ ചിലർ ചിന്തിക്കും, ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരേണ്ട ആവശ്യമില്ല, എനിക്ക് തന്നെ ഇതെല്ലാം ഒന്ന് പരിഹരിക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള ഒരു മിഥ്യാധാരണ ചില വ്യക്തികൾ വെച്ച് പുലർത്തുന്നത് സങ്കടത്തോടെ കാണാറുണ്ട്. പ്രിയമുള്ള ജീവിതത്തിൽ പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ തകർച്ചകളോ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിലൊരു കണ്ണുനീര് കടന്നു വരുമ്പോൾ, ഞാനാകുന്ന വ്യക്തി, നിങ്ങളാകുന്ന വ്യക്തി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരണം. അപ്പോൾ ദൈവസന്നിധി എന്ന് പറയുന്നത് നമ്മൾ കടന്നു ചെല്ലേണ്ട ഒരു വേദിയാണ്. അപ്പം ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് കർത്താവായ യേശു വന്നപ്പോൾ, ഈ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ കടന്നു വന്ന് യേശുവിൻ്റെ സന്നിധിയിൽ, അവൻ്റെ സന്നിധിയിൽ
പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ എൻ്റെ പുത്രനിൽ എന്ത് തോന്നണം? ഒരു കരുണ തോന്നണം. ദൈവമേ എൻ്റെ പുത്രനിൽ കനിയണം. എന്തുകൊണ്ടാണ് ഈ പുത്രന് വേണ്ടി ദൈവകരുണയ്ക്ക് വേണ്ടി അപ്പൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക? ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ അപ്പൻ വീണ്ടും യേശുണ്ട് പറയുന്നു, അവൻ അപസ്മാരം പിടിപെട്ട്. നമുക്കറിയാം അപസ്മാര രോഗത്തിൻ്റെ പ്രത്യേകത, അത് ഏത് സമയം വേണമെങ്കിലും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന രോഗമാണ്. ഇങ്ങനെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന അപസ്മാരത്തിൻ്റെ രോഗം, ഈ രോഗം പിടിപെട്ട് ഈ മകനെക്കുറിച്ച് ഈ അപ്പൻ എന്താ പറയുക? കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഞാൻ ഈ പ്രണമിക്കുമ്പോൾ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വന്ന് എൻ്റെ വേദന പങ്കുവയ്ക്കുമ്പോൾ, ദൈവമേ അങ്ങ് അറിയണം കേട്ടോ, എൻ്റെ മകൻ ആരാണ്? വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മകനാണ്. ഈ അപ്പൻ്റെ ആ സ്വാതന്ത്ര്യം നമ്മൾ നോക്കിക്കേ, ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ഹൃദയ നൊമ്പരങ്ങൾ വേദനകൾ എല്ലാം പങ്കുവെച്ച് ഈ അപസ്മാരം പിടിപെട്ട ഈ മകനെക്കുറിച്ച് അപ്പൻ എന്താ വേദനയോട് പറയുക? ദൈവമേ എൻ്റെ മകൻ വല്ലാതെ കഷ്ടപ്പെടുന്നു. ആ വാക്കെന്ന് പറഞ്ഞ് എൻ്റെ മകൻ എന്ത് ചെയ്യുന്നു? വല്ലാതെ ആ കഷ്ടപ്പെടുന്നു. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഇതുപോലെ വല്ലാതെ കഷ്ടപ്പെടുന്ന അനേകം അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളെല്ലാം ഒന്ന് കാണിച്ചു വെച്ച് കരമുയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുകയാ. ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുകയാണ്. പിന്നെ നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാനോ, നീ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാനോ പ്രാർത്ഥിക്കാനോ എന്തിന് ദൈവത്തിൻ്റെ പക്കലേ കടന്നു ചെല്ലാനോ നിയമാലയുമായി ഇടപകജനുമായി ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാനൊന്നും സാധിക്കാത്ത രീതിയിൽ നമ്മൾ ആരായി മാറുകയാണ്? വല്ലാതെ കഷ്ടപ്പെട്ടു പോകുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ വല്ലാതെ ശ്രദ്ധിക്കണേ, ഈ വചനം ശ്രദ്ധിക്കണേ, ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന എന്തെങ്കിലും ഒരു തലമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ, ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഈ മേഖല എവിടെ വെച്ചൊന്ന് പറയണം? ദൈവസന്നിധിയിൽ വന്ന് പറയണം. ആ വാക്കൊന്ന് പറഞ്ഞ് എവിടെ വന്ന് പറയണം? സ്വരമീയത്തിൽ പറഞ്ഞ് എവിടെ ചെന്ന് പറയണം? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പറയണം. ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഈ ജീവിതത്തിൻ്റെ അവസ്ഥ വേറെ ആരുടെ അടുക്കൽ പറഞ്ഞാലും ഈ വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് ശ്രദ്ധിക്കണേ, അത് യാതൊരു മാറ്റവും കൊണ്ടുവരില്ല. ഈ ലോകത്തൊരു മനുഷ്യന് പോലും നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ, അത് സാമ്പത്തിക മേഖലയിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാകാം, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാകാം. ഒന്ന് കരമുയർത്തി ഒന്ന് സമർപ്പിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. ചില രോഗപീഠം മൂലം എന്തിന് എന്നും ആശുപത്രി കയറി ഇറങ്ങി മടുത്തു, ആ മേഖലയിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാകാം. ഒന്ന് കരമുയർത്തി സമർപ്പിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. ചില പരീക്ഷകൾ വീണ്ടും വീണ്ടും എഴുതി പരാജയപ്പെട്ട് അറിയണം കേട്ടോ, ആ മേഖലയിൽ നമ്മൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാകാം. ഒന്ന് സമർപ്പിച്ച് കരമയത്തി പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ ഉറ്റവരിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ എനിക്കുന്ന എന്നെ നിങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിലെ ചില സംഭവങ്ങൾ, ഈ സംഭവങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഈ അപ്പൻ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ വന്ന് പറയാൻ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഈ കഴിഞ്ഞ വർഷമാണ് കേട്ടോ, കഴിഞ്ഞ വർഷം 2022 ജൂലൈ മാസം താബോറിൽ ആന്തരിക സഭയ്ക്ക് ധ്യാനം നടക്കുമ്പോൾ പ്രിയമ്മളെ പാലായി നിന്ന് ഒരു സഹോദരി, ആ സഹോദരിയുടെ വിവാഹ ആലോചന ആരംഭിച്ചു കഴിഞ്ഞു. ഈ വിവാഹാലോചന ആരംഭിച്ചു കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു, പക്ഷേ ഈ സഹോദരി വിവാഹം നടക്കുന്നില്ല. ഈ കഴിഞ്ഞ് 2 വർഷമായി വിവാഹത്തിൻ്റെ ആലോചന, അപ്പം ഈ 2 വർഷമായി വിവാഹാലോചനയുണ്ട്. വിവാഹം നടക്കാതെ വരുമ്പോൾ നിയമത്തായിയുടെ സുവിശേഷം 17:14 14:14 ഈ അപ്പൻ പറയുന്നത് പോലെ ഈ മകൾ ആരാണ്? ഈ മേഖലയിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകാന്ന് പറയുക, ബന്ധുക്കൾ ചോദിക്കുന്ന വിവാഹമായില്ലേ, പരിചയക്കാർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ ചോദിക്കുന്ന വിവാഹമായില്ലേ, ഈ ചോദ്യമാണ് ഏറ്റവും വലിയ ഒരു വല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെ ജീവിതത്തിൽ നമ്മെ കഷ്ടപ്പെടുത്തുന്ന, വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകാം. ഈ 2 വർഷമായി ഈ വിവാഹ മേഖലയിൽ ഈ വല്ലാതെ കഷ്ടത അനുഭവിച്ചപ്പോൾ ഈ സഹോദരി എടുത്ത തീരുമാനം, ദൈവമേ ഈ മേഖലയിൽ ഞാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്, ഞാൻ ഈ മേഖലയിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന മകൾ, എന്നാൽ ഞാൻ ഈ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഈ അവസ്ഥ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഇത് നിരത്തി വയ്ക്കും. നമ്മൾ ദൈവസന്നിധിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ചും അതിനും പറഞ്ഞു തരും. ഞാൻ നിങ്ങൾ ദേവാലയത്തിലേക്ക് വെറുതെ പോയാൽ പോരാ,
ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ ആ വ്യക്തി ഞാനും നിങ്ങളുമാകാൻ ചെയ്യേണ്ട ചില പ്രത്യേകമായ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം, അത് പുതിയ നിയമം പഴയ നിയമം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പം ഈ കഴിഞ്ഞ 2022 ഈ കഴിഞ്ഞ വർഷം ജൂലൈ മാസം ഈ വിവാഹ മേഖല വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ സഹോദരി ഈ നിയോഗവുമായി താമോരെ വന്ന് ആന്തരിക സൗഖ്യ ധ്യാനം കൂടുമ്പോൾ നമ്മൾ അറിയണം കേട്ടോ. ഇത് വരുന്നത് ഈ സഹോദരി വന്നിരിക്കുന്നത് ഒന്ന് പറഞ്ഞ് ആരുടെ സന്നിധിയിലാണ്? ഒന്ന് കരമയ്യത്തി നമ്മുടെ മനസ്സിൽ പതിയട്ടെ. ആരുടെ സന്നിധിയിലാണ്? ദൈവത്തിന്റെ സന്നിധിയിലാണ്. ഈ താബോറി വന്ന് ആന്തരിക സൗഖ്യ ധ്യാനം കൂടുമ്പോൾ ഈ സഹോദരി കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ, ഞാൻ ഈ മേഖലയിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ മേഖലയിലേക്ക് ദൈവമായ കർത്താവ് ഒന്ന് കടന്നു വരണം. ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, താബോറിന് ആ ധ്യാനം കൂടുന്നു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നിയമക്കളെ കണ്ട് അവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ദൈവത്തെ ഒരു മേൽ അപ്പെക്കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം ഇതായിരുന്നു, ദൈവമേ എൻ്റെ വിവാഹം എത്രയും വേഗം നടക്കണം. അപ്പോൾ ഈ പെൺകുട്ടി കാണുന്ന സമയം പെൺകുട്ടി എന്നോട് പറഞ്ഞുവെച്ചാൽ, ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്നൊരു മേഖല ഇതാണ്, നീ 2 വർഷത്തിലധികമായി വിവാഹ ആലോചന, പക്ഷെ എൻ്റെ വിവാഹം നടക്കുന്നില്ല, എൻ്റെ വിവാഹമേൽ തടസ്സം മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ. ഈ സമയം ഈ മകൾക്ക് വേണ്ടി, ഈ മേഖല വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന സന്ദേശതാണ്, ഈ മേഖലയ്ക്ക് വേണ്ടി ദൈവം കടന്നു വരാൻ വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ മാതൃ തേടി ജപമാല ജൊലി പ്രാർത്ഥിക്കണം. താപോലെ ഈ ധ്യാനം കഴിഞ്ഞ് 9 മാസത്തിനുള്ളിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ നിയോഗം സമർപ്പിച്ചപ്പോൾ ദൈവം ആ മേഖലയിൽ തൊടുന്നുണ്ട്. 9 മാസത്തിനുള്ളിൽ നിന്റെ വിവാഹം നടക്കുന്നതായി ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. നന്ദിയോടെ കരപിയതെന്ന് പറഞ്ഞ് അല്ലേലൂയ. ഈ മേഖല വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ സഹോദരി നിയമന ധ്യാനം കഴിഞ്ഞു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി വിശ്വാസത്തോടെ ഈ ജപമാലയിൽ ചെല്ലുകയാണ്. നമ്മളറിയണം, ആ ധ്യാനം കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഈ പെൺകുട്ടിക്ക് നല്ല ഒരു വിവാഹ ആലോചന ദൈവമായ കർത്താവ് കൊണ്ടുവരികയാണ്. ഒന്ന് കൈയടിച്ചോത്താണ് മാത്രം കൊടുത്തേ, നല്ല നല്ലൊരു കരഘോഷം തന്നെ കൊടുത്തേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വല്ലാതെ കഷ്ടപ്പെടുന്ന ഈ മേഖല ഒന്ന് കാണിച്ചു വെച്ചപ്പോൾ ദൈവം ഈ മകളുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. പിന്നെ നമ്മൾ 2 മാസം കഴിഞ്ഞപ്പോൾ നല്ല ആലോചന വരുന്നു, 9 മാസത്തിനുള്ളിൽ വിവാഹം നടക്കും. ദൈവാത്മാവ് നൽകിയ ഒരു സന്ദേശം, ഒരു ഉറപ്പാണ്. അതായത് ധ്യാനം കഴിഞ്ഞ് ഈ 2 മാസം കഴിഞ്ഞ് ആലോചന വന്നു ആ വിവാഹം. ധ്യാനം കഴിഞ്ഞ് 4.5 മാസമായപ്പോൾ നീ മംഗളകരമായി നടക്കുകയാണ്. ഞാനും നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടുന്ന, വല്ലാതെ ഭാരപ്പെട്ടു പോകുന്ന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ ഈ അപ്പൻ വല്ലാതെ കഷ്ടപ്പെട്ടു പോയ ഈ മേഖല ദൈവത്തിനുമ്പിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുപോലെ നമ്മളെന്ത് ചെയ്യണം? ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന ഓരോ മേഖലയും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ രീതിയിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ ഇതെല്ലാമായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കടന്നു വന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് വചനം പറയുന്നത് സങ്കീർത്തനമാണ്. 143-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വചനം നമ്മുടെ മനസ്സിലൊന്ന് ചേർത്ത് വെക്കേണ്ട തിരുവചനമാണ്. 143-ാമത്തെ സങ്കീർത്തനം 9-ാമത്തെ വചനം ഞാൻ നിങ്ങൾ മനസ്സ് ചേർത്ത് വെക്കേണ്ട വചനം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നൊരു വ്യക്തി എന്ത് ചെയ്യണമെന്ന് ദൈവമായ കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് വചനം അവിടെ പറയുന്നു, 143-ാമത്തെ സങ്കീർത്തനം 9-ാം വചനം പറയുന്നു, കർത്താവേ, ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ആ വാക്കെന്ന് പറഞ്ഞ് ശത്രുക്കളിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? അതിനെ മോചിപ്പിക്കണമേ. അത് കഴിഞ്ഞ് വചനം പറയുന്നത് ഇപ്രകാരമാണ്, അഭയം തേടി. ആ വാക്കെന്ന് പറയാമോ? എന്ത് തേടിയാണ്? സ്വരമീയത്ത് പറഞ്ഞ് എന്ത് തേടിയാണ്? അഭയം തേടി. നീ അഭയം തേടി അങ്ങേ സന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഓടി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ 143-ാം സങ്കീർത്തനം 9-ാം വചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ വേണ്ടി ഈ വചനം എന്നോടൊപ്പം മരുതകരം ഉയർത്തി ഒന്ന് കണങ്ങൾ തുറന്ന് കുരിശിലേക്ക് നോക്കി സ്വരമുയർത്തു ഈ വചനം പറയാമോ? കർത്താവേ, സ്വരമുയർത്താമോ? കർത്താവേ, കർത്താവേ, ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ.
അഭയം തേടി അങ്ങേ സന്നിധിയിലേക്ക് ഓടി വന്നിരിക്കുന്നു. സ്വരമേയത്തെ നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. എവിടെ നിന്നാണ്? ശത്രുക്കളിൽ നിന്ന്. ആ വാക്കൊന്ന് പറയാമോ? എവിടെ നിന്നാണ്? ശത്രുക്കളിൽ നിന്ന്. നമ്മൾ പലപ്പോഴും ശത്രുവായി കാണുന്നത് നമുക്കെതിരായി നിൽക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ മാത്രമാണ്. എന്നാൽ ഏറ്റവും വലിയ ശത്രു ആരാ ഒന്ന് പറഞ്ഞാൽ? ഏറ്റവും വലിയ ശത്രു ആരാ? നമ്മുടെ ആ പിശാചാ. ഏറ്റവും വലിയ ശത്രു പിശാചാ. പക്ഷെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിനെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പ്രിയമ, അവൻ ശത്രുവല്ലാത്ത രീതിയിലായിരിക്കും നമ്മുടെ കൂടെ നടക്കുക. നമ്മൾ നമ്മുടെ സമീപത്തോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽപ്പക്കത്തോ ഒക്കെയുള്ള മാനുഷികമായി ഈ രണ്ട് കാലും രണ്ട് കൈയുള്ള ശത്രുക്കളെയാണ് എപ്പോഴും മനസ്സിൽ ഓർക്കുക. എന്നാൽ ഇങ്ങനെ ഈ രണ്ട് കാലം രണ്ട് കൈയുള്ള ശത്രുക്കളല്ല, അതിനേക്കാളും അപകടകരമായ മറ്റൊരു ശത്രുവുണ്ട്. ആ ശത്രുവിൻ്റെ പേരാണ് പിശാച്. ഏതെങ്കിലും ശത്രുക്കളിൽ അല്ലെങ്കിൽ തിരുമേയുടെ സ്വാധീനമുണ്ടെങ്കിൽ ദൈവമേ അവിടെ നിന്ന് എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? മോചിപ്പിക്കണം. അനേക മേഖലകളിൽ കർത്താവായ ദൈവം കടന്നു വന്ന് ഒരു മോചനം നൽകിയാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്കും ആ മേഖലയിൽ മോചനം കിട്ടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ മോചനം എന്ന് പറയുന്ന ദൈവം നൽകുന്ന ഒരു വിടുതലാണ്. അത് മാനുഷികമായ ഒരു വ്യക്തിക്ക് നൽകാൻ പറ്റുന്നതല്ല. ഒരു വ്യക്തി അനുഭവിക്കുന്ന അനേകം ബന്ധനങ്ങളുണ്ട്, അനേക ജീവിത പ്രശ്നങ്ങളുണ്ട്, അനേക ജീവിത തകർച്ചകളുണ്ട്. ആ കുടുംബനാഥൻ താപോറയിൽ ധ്യാനം കൂടാൻ വേണ്ടി ഞാൻ മുൻപ് ഞായറാഴ്ച വരുമ്പോൾ നിങ്ങളറിയണം കേട്ട, തലേ ദിവസം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആത്മഹത്യ ചെയ്തു. പക്ഷെ അതിൽ പരാജയപ്പെട്ട വ്യക്തിയാണ്. ജീവിതത്തിൽ ഒന്നും എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട്, ജീവിതത്തിൽ കടബാധ്യതയുള്ളത് കൊണ്ട്, ചെയ്യുന്ന ജോലിയും ബിസിനസ് കൃഷി ഇതെല്ലാം പരാജയമായി മാറുന്നതുകൊണ്ട് ദൈവവുമായി യാതൊരു ബന്ധവുമില്ല, ദേവാലയത്തിൽ പോകുന്നില്ല, അവിടെ കുമസാരമില്ല, കുർബാനയില്ല. ഇങ്ങനെ പ്രിയം ദൈവവുമായി അകന്ന് ജീവിതത്തിൽ എല്ലാ മേഖലയും തകർച്ച നേരിട്ട് ദൈവമേ നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന ചിന്തയിൽ ഈ ധ്യാനം കൂടുന്ന തലേ ദിവസം ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചു. എന്തുകൊണ്ട്? ദൈവം ആ മേഖലയിൽ ആ വ്യക്തിയെ കരുണയോടെ സംരക്ഷിക്കുകയാണ്. അത് പരാജയപ്പെട്ടു. പ്രിയമണിത് ഇടവേയിൽ വിചാരിച്ചനറിഞ്ഞു. ഇടവേയിൽ വിചാരിച്ചും പറഞ്ഞു ഇതിനൊരു പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ, നീ എന്ത് ചെയ്യണം? നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കണം. ഈ 143 സങ്കീർത്തനം 9 വചനത്തിൻ്റെ 3 വചനം പറയുന്ന കാര്യം ഇതാണ്. അതായത് ശത്രുക്കളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഈ മോചനം കിട്ടുന്നത് എവിടെയാണ്? നമ്മൾ അഭയം തേടി. ആ വാക്കൊന്ന് പറയാമോ? എവിടെയാണ്? ഉറക്കം പറഞ്ഞ് എന്ത് തേടിയാണ്? നമ്മൾ അഭയം. അഭയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആശ്രയം തേടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓടി വരണം. അതായത് ജീവിത പ്രശ്നമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അഭയം തേടി അയൽപ്പൊക്കെ വീട്ടിലേക്കോ ബന്ധു വീട്ടിലേക്കോ നല്ല പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത വരുമ്പോൾ, വല്ലാതെ ഭാരപ്പെടുന്ന കാര്യം വരുമ്പോൾ, വല്ലാതെ കഷ്ടപ്പെടുന്ന കാര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കണം. ഈ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ വരണമെന്ന വചനം പറയുക? നമ്മൾ ഓടി വരണം. നമ്മൾ തട്ടിമുട്ടി നിൽക്കരുത്, സംശയിച്ച് നിൽക്കരുത്. ഇന്ന് പള്ളിയിൽ പോകണോ? ഇന്ന് ബലി അർപ്പിക്കണോ? ഇന്ന് കുമ്പസാരിക്കണോ? ഈ നോമ്പെടുക്കണോ? ഇടവുമായി സഹകരിക്കണോ? ദൈവികമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ ദൈവത്തെ സന്നിധിയിൽ പോകാനുള്ള കാര്യങ്ങളിൽ നമുക്കൊരു തിടുക്കമുണ്ടാകണമെന്ന് വചനം പറയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ വരണം? പതുക്കിയല്ല, നീ വേഗത്തിൽ ഓടി വരണം. എന്തിനു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടി വരാൻ വചനം പറയുക? നമ്മൾ പതുക്കെ പതുക്കെ വന്നു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ഈ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ വന്നാൽ ഈ വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കും. ഒരുപക്ഷെ ദൈവസന്നിധിയിലേക്ക് എത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ ഈ വല്ലാതെ കഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ നമ്മെ അമർത്തിക്കളയും. അവിടെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ, ഈ വല്ലാതെ കഷ്ടപ്പെടുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് പറഞ്ഞ് എങ്ങനെ വരണം? നമ്മൾ ഓടി വരണം. ഇതേക്കുറിച്ച് പതിനെന്താ പറയുക? വിലാപങ്ങളുടെ പുസ്തകം 2 19 വചനം മനസ്സ് ചേർത്ത് വെക്കണം കേട്ടോ. വിലാപങ്ങളുടെ പുസ്തകം 2:19 വചനം പറയുന്നു, വല്ലാതെ കഷ്ടപ്പെടുന്ന നിന്റെ ജീവിത പ്രതിസന്ധിയിൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിക്കണം. 2 വചനം പറയുന്നു, വിലാപങ്ങൾ 2:19, കർത്താവിൻ്റെ
സന്നിധിയിൽ. ആ വാക്കൊന്ന് പറയാമോ? കർത്താവിന്റെ പോരെ പോരെ, എവിടെയാണ് കർത്താവിന്റെ? ആ ഒന്ന് കരമുയർത്തി പറഞ്ഞ്, എവിടെയാണ് കർത്താവിന്റെ? ആ ദൈവത്തിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയില് ജലധാര പോലെ, ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. ജലധാര പോലെ, ജലധാര കണ്ടിട്ടുണ്ട്, അതിങ്ങനെ ഇടതടവില്ലാതെ ജലം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജലധാര പോലെ നിന്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യണം? ചൊരിയണം. എന്താ ചൊരിയുക എന്ന് പറഞ്ഞാൽ, നീ അത് ഭക്ഷിക്കണം, നീ അത് പകർന്നു നൽകണം, നീ അത് നിർത്താതെ. ഈ ജലധാരയുടെ പ്രത്യേകത എന്താ? അവിടെ ഒരു നിർത്തലില്ല, ജലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെലൂയ. ജലധാരയുടെ പ്രത്യേകത, ജലം ഇങ്ങനെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ അവിടെ മുറിഞ്ഞു പോകുന്നൊരവസ്ഥയില്ല. ഇതാണ് ജലധാര എന്ന് പറയുമ്പോൾ, നമ്മൾ ടാപ്പ് തുറന്നത് വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുകയാണ്, അവിടെ നിന്ന് പോകുന്ന അവസ്ഥയില്ല. ഇതുപോലെ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ ചൊരിയണം. നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് അഭയം പ്രാപിച്ചാൽ മാത്രം പോരെ, എന്നെയും നിങ്ങളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന, വല്ലാതെ കഷ്ടപ്പെടുത്തുന്ന, ജീവിതത്തിലെ ഹൃദയ നൊമ്പരങ്ങൾ, വേദനകൾ, പ്രതിസന്ധികൾ, ഇതെല്ലാം ദൈവവുമായി നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം നമ്മൾ പങ്കുവെക്കണം. നിർത്താ ദൈവത്തോട് പറഞ്ഞ, ദൈവമേ ഇതിൻ്റെ നിയോഗമാണ് കേട്ടോ, ഇതിൻ്റെ ആവശ്യമാണ് കേട്ടോ, ഇതിൻ്റെ കണ്ണുനീരാണ് കേട്ടോ. തമ്പുരാനുമായി ഒരു ബന്ധം വന്ന് ജലധാര പോലെ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ ഹൃദയം മുഴുവനെയും, ഹൃദയത്തിൽ കിടക്കുന്ന നൊമ്പരങ്ങൾ മുഴുവനെയും ദയാരുമായി പങ്കുവെക്കാത്ത ആ കണ്ണുനീര്, ആ മേഖലയെല്ലാം തമ്പുരാൻ്റെ അടുക്കൽ ദൈവസ്ഥനെ എന്ത് ചെയ്യണം? ചൊരിയണം. ഞാൻ ഈ വചനം വായിച്ചും ഞാൻ അത്ഭുതപ്പെട്ടു. പ്രിയമോൾ, ദൈവം എന്തുമാത്രം കരുതൽ നമ്മുടെ ജീവിതത്തോട് വെച്ച് പുലർത്തുന്നു. നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഇതെല്ലാം കർത്താവ് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. ഇവിടെ 142 സങ്കീർത്തനം, ഈ 2 വചനം, ഈ വചനത്തെ അഭിഷേകത്തിലേക്ക് ഒന്നും കൂടി പ്രവേശിക്കാൻ കരമുയർത്തുന്നു. പറഞ്ഞേ അല്ലേലൂയ. ഇനി 4 വചനത പറയുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന് പറഞ്ഞ്, എങ്ങനെ എന്ത് എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ വെറുതെ കരം കെട്ടി നോക്കി നിന്നാൽ പോരെ, നമ്മൾ കരം കൂപ്പാനും കരം ഉയർത്താനും ഒക്കെ ശ്രദ്ധിക്കണം. ഇതെവിടെ വചനം പറയുക? 88 സങ്കീർത്തനം 9 വചനമാണ്. ഒന്ന് പറഞ്ഞ, ഏത് സങ്കീർത്തനമാണ്? 88 സങ്കീർത്തനം എത്രാമത്തെ വചനമാണ്? 9 വചനം പറയുന്നു, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുകയാണ്. ഈ ദുഃഖം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ കണ്ണിൻ്റെ കാഴ്ച പോലും മൂടിപ്പോകും, കാണേണ്ടത് കാണാൻ സാധിക്കില്ല. ഹൃദയത്തിൻ്റെ വേദന അത്രമാത്രം ഭയാനകമാണ്. അതുകൊണ്ട് വചനം, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു, കർത്താവേ എന്ന് ഞാൻ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു. അല്ലേലൂയ. ജീവിതത്തിൽ നമ്മെ തകർത്ത് കളയുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? കൈ കെട്ടിയല്ല കർത്താവിൻ്റെ സന്നിധി നിൽക്കേണ്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കരങ്ങൾ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലേലൂയ. അതുകൊണ്ട് കരമുയർത്തി യേശുവേന്ന് വിളിക്കാൻ പറയുമ്പോൾ നമ്മൾ കരമുയർത്തണം. പ്രിയം, നമ്മൾ കാഴ്ചക്കാരായി ദൈവസ്ഥാനം നിൽക്കരുതേ. നമ്മളാരും കാഴ്ചക്കാരെ നിന്നതുകൊണ്ടല്ല ഞാൻ പറയുക, നമുക്ക് ആ മേലെ ഒരു അറിവുണ്ടാകണം. നമ്മൾ ജീവമാല വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവസ്ഥാനത്തിൽ നമ്മൾ ജീവമാല അർപ്പിക്കുക. നമ്മുടെ സമയം വെറുതെ ഇരുന്നോ? നമ്മൾ വെറുതെ മറ്റെന്തെങ്കിലും ചിന്തിച്ചോ? നീ മൊബൈൽ ഫോൺ നോക്കിയോ? ഒന്നും അങ്ങനെ അലക്ഷ്യമായിട്ടല്ല കേട്ടോ. ആ സമയം നമ്മൾ കരമുയർത്തിയില്ലെങ്കിലും മുട്ടുമ്പിൽ നിന്നോ, അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നോ, അല്ലെങ്കിൽ കരങ്ങൾ കൂപ്പിയോ, നീ സാധിക്കും കരങ്ങൾ ഉയർത്തി വിരിച്ചു പിടിച്ചോ, ആ രീതിയിലൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന കേൾക്കും.